മാർത്തോമ യുവജന സഖ്യം 2018 നൊയമ്പ് ധ്യാന ചിന്തകളുടെ അവസാന ദിവസമായി ഈസ്റ്റർ ദിനത്തിലെ ചിന്തകൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായവും അപ്പോസ്തോലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളുമാണ്. എഴുന്നേറ്റു പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. യഹോവയുടെ തേജസ് നിങ്ങളുടെ ഇടയിൽ നിന്ന് പോയിട്ടില്ല എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനതയെ യെശയ്യാ പ്രവാചകൻ ബലപ്പെടുത്തുന്നതായി ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴുമുള്ള ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുവാനാണ് പ്രവാചകൻ അവരെ ആഹ്വാനം ചെയ്യുന്നത്. യഹോവയുടെ തേജസ്സിന്റെ മറവിൽ നടക്കാൻ ശീലിപ്പിക്കുന്ന യഹൂദ ജനതയോട് ആ വെളിച്ചം ജാതികൾക്ക് പ്രകാശമായും രാജാക്കന്മാർക്ക് ഉദയശോഭയായും വരും എന്ന് വെളിപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടുവെന്നും മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരുന്നവർക്ക് പ്രകാശമുദിച്ചുവെന്നും യെശയ്യാ പ്രവചനത്തിൽ നാം കാണുന്നുണ്ട്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും, ജീവൻ മനുഷ്യരുടെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെളിച്ചത്തിന്റെ മക്കളാകുവാനാണ് ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നത്. ക്രൂശിന്മേൽ നാം കാണുന്നതും ആ സൽപ്രകാശമാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവും നമുക്ക് നൽകുന്നത് ഈ വെളിച്ചം തന്നെയാണ്. അന്ധകാര ശക്തികളുടെ മേലുള്ള വിജയമായിരുന്നു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ വെളിച്ചമായി കണ്ട പൗലോസ് അപ്പോസ്തോലൻ ലോകമെമ്പാടുമുള്ള ദൈവരാജ്യ പ്രഘോഷണത്തിനായി തന്നെ തന്നെ അർപ്പിക്കുന്നതായി കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരു കൈത്തിരിയായി എരിഞ്ഞ് ആ മാർബിൾ മറയാനാണ് പൗലോസ് ആഗ്രഹിച്ചിരുന്നത്. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പൗലോസ് എണ്ണി ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനായി മാറുകയാകട്ടെ. ഇതുതന്നെയാകട്ടെ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്കും ലഭിക്കുന്ന ദർശനം. ക്രിസ്തുവിൻ്റെ സന്ദേശം ലോകത്തിലെത്തിക്കാൻ ഈ വെളിച്ചം നമുക്ക് വഴികാട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിൻ്റെ വെളിച്ചമാകുവാൻ ലൈറ്റ് ടു ലൈറ്റൺ എന്ന മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പ്രമാണ സൂക്തം നമുക്ക് നെഞ്ചിലേറ്റാം. ക്രൈസ്റ്റ് ഈസ് റിസൺ എന്ന ഈസ്റ്റർ ആശംസയ്ക്ക് റിസൺ ഇൻഡീഡ് ഹല്ലേലൂയ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഈ ചിന്ത ഞാൻ അവസാനിപ്പിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ഉയർപ്പ് ഞങ്ങൾക്ക് പുതുക്കത്തിനും പ്രത്യാശയ്ക്കും ആക്കി തീർക്കണമേ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.